നമസ്കാരം. ജലീലിനെ സ്നേഹിച്ച് ഇപ്പോഴും സി പി എമ്മിന് കൊതു തീർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ലോകായുക്ത വിധി ഹൈക്കോടതി ശരിവച്ചതിന് തൊട്ടു പുറകെ ജലീലിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയത് എ എൻ ഷംസീറാണ്. ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാനത്തിരുന്ന മുസ്ലിം ലീഗ് നടത്തിയ കൊള്ള തുറന്നു കാണിക്കാനാണ് അതിന് പ്രാപ്തനായ ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹം നിയമിച്ചത് എന്ന ന്യായീകരണമാണ് എ എൻ ഷംസീർ എം എൽ എ നടത്തുന്നത്. അതായത് ബന്ധു നിയമനത്തെ ശരിവയ്ക്കുകയാണ്, ന്യായീകരിക്കുകയാണ് ഒരു എം എൽ എ. കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ചതുകൊണ്ട് ഹൈക്കോടതി വിധിക്ക് ഇനി പ്രസക്തിയില്ല. ജലീൽ ഏതെങ്കിലും തരത്തിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന വ്യക്തിയല്ല എന്നും ഷംസീർ പറയുന്നുണ്ട്. ജലീലിൻ്റെ കൈകൾ ശുദ്ധമാണ്, അത് സി പി എമ്മിന് ബോധ്യമുള്ള കാര്യമാണ്. ലോകായുക്ത വിധി വന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രാജിവെച്ചത്. നാട്ടിലെ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന പാർട്ടിയാണ് സി പി എം. ഹൈക്കോടതി വിധി അന്തിമമല്ലല്ലോ എന്ന ചോദ്യമാണ് ഷംസീർ ഉന്നയിക്കുന്നത്. അതിന് മേലെയും കോടതി ഉണ്ടല്ലോ എന്നുകൂടി ഷംസീർ ചോദിക്കുന്നു. അതായത് ഒരു കടുകുമണിയോളം പോലും ജലീലിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് തുറന്ന് പറയുന്നത് ഷംസീർ. ഷംസീർ മാത്രമല്ല, വിജയരാഘവൻ അടക്കമുള്ളവർ ജലീലിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് ഉണ്ട്. ബന്ധുനിയമന വിവാദത്തിൽ വഴിവിട്ട് നീക്കങ്ങൾ നടത്തിയ ജലീൽ രാജിവെക്കണമെന്ന പരാമർശമുള്ള ലോകായുക്തയുടെ ഉത്തരവിൽ തെറ്റില്ല എന്നും അതിൽ ഇടപെടില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഷംസീർ ഒരു സ്വകാര്യ ചാനലിനോട് പ്രതികരണം നടത്തിയത്. ലോകായുക്ത എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് ജലീലിനെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത്. ലോകായുക്ത വിധിയിൽ ഇടപെടേണ്ടതില്ല എന്ന് തീരുമാനമെടുത്ത ഹൈക്കോടതി ജലീലിന്റെ ഹർജി തള്ളുകയും ചെയ്തു. ലോകായുക്ത ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച ജലീലിന് ഡബിൾ ഷോക്ക് ആയിട്ടുണ്ട് ഇന്നത്തെ ഹൈക്കോടതി വിധി. ധാർമ്മികതയുടെ പേരിലാണ് രാജിയെന്ന് പറഞ്ഞ ജലീൽ ലോകായുക്ത വിധി വന്നപ്പോൾ സ്വീകരിച്ചത് തുടർ നടപടി ആയിരുന്നു. നിയമ നടപടിയെ പിന്തുണച്ച സി പി എമ്മിന്റെ ധാർമ്മികതയ്ക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് പാർട്ടി ജലീലിനെ കൈവിട്ടത്, രാജിവെക്കണമെന്നാവശ്യപ്പെട്ടത്. ലോകായുക്ത വിധി പകർപ്പ് ലഭിച്ച മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഉപദേശങ്ങളും രാജിയല്ലാതെ മറ്റു വഴിയില്ല എന്നായിരുന്നു. അതുവരെ എല്ലാ വിവാദങ്ങളിലും ജലീലിനെ കവചം തീർത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഹൈക്കോടതി തീർപ്പിനായി കാത്തിരുന്ന ജലീലിനോട് ഒടുവിൽ രാജിവെക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു പിണറായി. രാജിക്ക് തൊട്ടു മുൻപുള്ള കൂടിക്കാഴ്ചയിൽ ജലീൽ കോടിയേരിയോട് ഹൈക്കോടതിയിലെ ഹർജിക്കാര്യം സംസാരിച്ചിരുന്നുവെങ്കിലും പാർട്ടി തീരുമാനം രാജി തന്നെയെന്ന് കോടിയേരി വ്യക്തമാക്കി. ഇതാണ് ജലീലിന് വിനയായത്. ഇവിടെ മുതലാണ് പാർട്ടി ജലീലിനെ കൈവിട്ടു തുടങ്ങിയത്. ലോകായുക്തയുടെ അസാധാരണ വിധിയാണ് ഗത്യന്തരമില്ലാതെയുള്ള രാജിയുടെ കാരണമെങ്കിലും രൂക്ഷമായ ഭാഷയിൽ ജലീലിന്റെ പഴി മുഴുവൻ മാധ്യമങ്ങൾക്കും യു ഡി എഫിനും നേരെയായിരുന്നു. ഹൈക്കോടതി തീരുമാനം പുറത്തുന്നതോടുകൂടി എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ചാൽ മന്ത്രിസഭയിലേക്കുള്ള ജലീലിന്റെ സാധ്യതകളും അടയുന്നു. പുതിയ ടീമുമായി മന്ത്രിസഭ രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്ന പിണറായിയോ സി പി എമ്മോ ജലീലിനെ അടുപ്പിക്കില്ല എന്ന് വ്യക്തം. അതായത് തുടർഭരണം ലഭിച്ചാൽ സി പി എം ഈ പറയുന്നതൊക്കെ വിഴുങ്ങും. അതായത് ഇപ്പോൾ ന്യായീകരിച്ച് രംഗത്തെത്തുന്നവർ പോലും പറഞ്ഞതൊക്കെ വിഴുങ്ങും. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്നും അധ്യാപക വൃത്തിയിലേക്ക് മടങ്ങാനാണ് താല്പര്യമെന്നും ജലീൽ ആദ്യമേ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോട് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സി പി എമ്മിന്റെ ബാലികേറാമലയായ മലപ്പുറം ജില്ലയിൽ ജലീലിനെ പോലൊരാളെ കൈവിടാൻ പാർട്ടി ഒരുക്കമായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ തർക്കം ഉടലെടുത്ത പൊന്നാനി സീറ്റിലേക്ക് സി പി എം സമവായ സ്ഥാനാർത്ഥിയായി ആലോചിച്ചത് പോലും ജലീലിനെയാണ്. രണ്ട് ടേം നിബന്ധന എല്ലാവർക്കും കർശനമാക്കി സുധാകരനെയും ഐസക്കിനെയും അടക്കം മാറ്റി നിർത്തിയപ്പോൾ ജലീലിന് ആ നിബന്ധന ബാധകമായില്ല. സി പി എം സ്വതന്ത്ര മാനദണ്ഡം ബാധകമല്ല എന്നായിരുന്നു ഇതിന് നൽകിയ വ്യാഖ്യാനം. ഇ പി ജയരാജന്റെ രാജി ചോദിച്ചവർ ജലീലിന്റെ രാജി തേടാത്തത് ചർച്ചയായി. ഒരേ തെറ്റിന് രണ്ട് സമീപനം എന്നതും പാർട്ടിക്കാർക്കിടയിൽ സംസാര വിഷയമായി. ലീഗ് കൂടാരത്തിൽ നിന്ന് വന്നിട്ടും നേടിയെടുത്ത ഈ വിശ്വാസ്യതയ്ക്കാണ് ലോകായുക്ത വിധിയോടുകൂടി ഇളക്കം വന്നത്.